ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിനു മുമ്പ് കളിച്ചിട്ടുണ്ടായിരുന്ന പോലെ തന്നെ ഒരു ISL സീരീസ് വീണ്ടും പുനരാരംഭിക്കുകയാണ്. ISL ലീഗ് സീരീസ് വീണ്ടും പുനരാരംഭിക്കുകയാണ്. എങ്ങനെയാണ് ഇതിനു മുമ്പ് നമ്മൾ കളിച്ചിട്ടുണ്ടായത്, പക്ഷേ അതൊന്നും ഫുള്ളാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എങ്ങനെയാലും അധികം വ്യൂ ഒന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ അത്ര അങ്ങോട്ട് ഇടാൻ തോന്നില്ല. അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ സ്റ്റോപ്പ് ആയത്. എങ്ങനെയായാലും ഇപ്പോൾ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ പുതിയ ഇപ്പോൾ എല്ലാവർക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പ്ലേയേഴ്സൊക്കെ പുതിയ സീസണിലെ ഈ സീസണിലെ ടീമിനെ വെച്ചിട്ട് പുതിയ സീരീസ് അതേപോലെ തന്നെ ലീഗ് തുടങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ആരംഭിക്കുകയാണ് എങ്ങനെയായാലും അതേ വീഡിയോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് നേരെ അതിലേക്ക് പോകാം. അതുപോലെ തന്നെ ഇപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതാ ഗെയിം എന്ന്. അപ്പോൾ ഗെയിം എന്ന് വെച്ചാൽ FTS 14 ആണ്. FTS 2014 ഇറങ്ങിയ FTS ഗെയിമാണ്. അത് മോഡ് ചെയ്ത് നമ്മളിങ്ങനെ ആക്കിയതാണ്, ISL മോഡ് ചെയ്തതാണ്. അപ്പോൾ അതുപോലെ തന്നെ കുറേ പേര് ഇത് ഗെയിം ഗ്യാങ്ങൾക്ക് തരും അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഡൗൺലോഡ് ആക്കാനാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അതിനെ പറ്റി പറയുകയാണ് ഇതിപ്പോൾ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് എങ്ങനെ ഇത് തരികയെന്നൊക്കെ അറിയില്ല. ഇപ്പോൾ ലിങ്ക് ആക്കിയിട്ട് എങ്ങനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ഇട്ടിട്ടാണെങ്കിൽ ഇപ്പോൾ എങ്ങനെ ഈ ഗെയിം ലിങ്ക് ആക്കി തരിക എന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അറിയുമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ എങ്ങനെയായാലും നമുക്ക് നേരെ ഗെയിമിലേക്ക് പോകാം, അധികം നീട്ടുന്നില്ല. എങ്ങനെയായാലും നമുക്ക് ഗെയിമിലേക്ക് പോകാം. അപ്പോൾ എങ്ങനെയാലും നമുക്ക് നേരെ ലീഗ് ആരംഭിക്കാം. എങ്ങനെയായാലും നമുക്ക് പോകാം. മാനേജർ മോഡ് കരിയറാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. അപ്പോൾ അതിലാണ് നമ്മുടെ സീരീസ് അങ്ങനെ കിടക്കുന്നത്. എങ്ങനെയായാലും നമുക്ക് പോകാം. ISL അതുപോലെ തന്നെ അതിൽ സൂപ്പർ കപ്പ് കളിക്കാൻ സാധിക്കും. അതുപോലെ ഗൈസ്, ഇതിൽ ചെറിയ പ്രശ്നം നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ കാണിച്ചപ്പോൾ ഇന്ന് സൂപ്പർ ലീഗിൽ 12 ക്ലബുകളാണ് ഇപ്പോൾ ഇതിലുള്ളത്. 11 ക്ലബിൻ്റെ അങ്ങനെ ഇല്ല. അതുകൊണ്ട് തന്നെ ഗോകുലം കേരള FC പിന്നെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഗോകുലം കേരള FC പ്ലേയേഴ്സിനും നമ്മൾ സെറ്റാക്കിയിട്ടില്ല. ബാക്കിയൊക്കെ ഓക്കെയാണ്, ജേഴ്സിയൊക്കെ സെറ്റാക്കിയാണ്, പ്ലേയേഴ്സൊക്കെ ഓക്കെ ആയി വന്നിട്ടുണ്ട്, അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നമുക്ക് അഡ്വാൻസ് ചെയ്തതാണ്. ISL കോമ്പറ്റീഷൻസ് നോക്കുകയാണെങ്കിൽ ISL അതുപോലെ തന്നെ ഹീറോ സൂപ്പർ കപ്പ് ഉണ്ട്, UEFA ചാമ്പ്യൻസ് ലീഗ് വരെ കളിക്കതിൽ, UEFA യൂറോപ്പ ലീഗ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ ഈ ഗെയിം എഡിറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ ആയതാണ്. വലിയൊരു ലീഗിൻ്റെ UEFA ചാമ്പ്യൻസ് ലീഗ് കളിക്കണ ലീഗിൽ നിന്ന് ലീഗിൻ്റെ ഒരു എഡിറ്റ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ISL ആക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോഴെങ്കിലും നമുക്ക് കളിക്കാം. അപ്പോൾ അതിൽ ചാൻസ് കിട്ടണമെങ്കിൽ നല്ല കളിയൊക്കെ കളിക്കണം, എന്നാലേ കിട്ടുള്ളൂ. അപ്പോഴെങ്ങനെയാലും നമ്മൾ നീട്ടില്ല, നേരെ മാനേജർ മോഡ് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മാനേജർ നമ്മളെ നെയിം കൊടുക്കാം. നമ്മൾ നെയിമിൻ്റെ കൊടുക്കാം മാനേജറായിട്ട്, ആസിഫ് നെയിം കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാലും ISL നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ്. 3-സ്റ്റാർ ആണുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന്. അപ്പോൾ ഇങ്ങനെ നമുക്ക് നേരെ കടക്കാം. ഇനി ട്രാൻസ്ഫറൊക്കെ ഉണ്ട്. ട്രാൻസ്ഫർ എങ്ങനെയാലും നമ്മൾ ഇപ്പോൾ നടത്തുന്നില്ല. അത് ബെസ്റ്റ് പ്ലെയർ ഇതൊക്കെ എന്തൊക്കെ ISL കോമ്പറ്റീഷൻസ്, ISL ഹീറോ സൂപ്പർ കപ്പ് ആക്സെപ്റ്റഡ് ദിസ് റോള്, നമ്മളാണ് കോച്ച്, നേരെ ആക്സെപ്റ്റ് ചെയ്യാം. എത്രയോ പൈസ നമ്മളെ ക്ലബിൻ്റെ വാല്യൂ കാണിക്കേണ്ടതെന്ന് പ്രശ്നം ചെയ്യാം. ഗോൾ സ്കോർ ഹോ അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് FC ചെയർമാൻ സ്കോർ 51 ആൾ ദി ബെസ്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് ചെയർമാൻ ആൻഡ് എന്തൊക്കെയാണ് ഇവിടെ ബോർഡ്. ഇതെന്ത് VR പ്ലീസ്ഡ് അനൗൺസ് ഓർ പ്രീ സീസൺ മാച്ചോ? പ്രീ സീസണും കളിക്കണം. ഓ അതൊക്കെ അല്ല, അയാക്സിനായിട്ടൊക്കെ അല്ലോ. അത് വേണ്ട. മന്ത്ലി ഒബ്ജക്റ്റീവ് ദ ട്രാൻസ്ഫർ വിൻഡോ നൗ ഓപ്പൺ. ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയിക്കണേ. അസിസ്റ്റൻറ്റ് മാനേജർ ആരാണ്? നമ്മളെന്ന അസിസ്റ്റൻറ്റ് മാനേജർ ഓതോ ടു ആസിഫ് നല്ലോ. ഡിഫെൻസ് കറന്റ്ലി വീക്ക്. എങ്ങനെയാലും നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മളെ ഗൈസ് നമ്മുടെ പ്ലേയേഴ്സിനൊക്കെ നോക്കാം. അപ്പോൾ ഗൈസ് എങ്ങനെയാലും നമ്മളെ ടീമൊക്കെ ഒന്ന് നോക്കാം. എങ്ങനെയാലും നമ്മുടെ സ്ക്വാഡൊക്കെ നോക്കാം. സ്ക്വാഡിൽ ആൽബിനോ ഗോമസ് ഗോൾ കീപ്പർ ആയിട്ടുണ്ട്. ജസ്സൽ ഹോമിപ്പാങ് നമ്മൾ ടീമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ ലൈനപ്പൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഹർമൻജ്യോത് കാബ്ര, ലെസ്കോവിക്ക്, ഹോമിപ്പ അങ്ങനെ ഡിഫെൻസ്. മിഡിൽ ഇത് ആഡ്രിയാൻ ലൂന, 4-4-2 ഫോർമേഷനാണ്. പുയിറ്റിയ, ജീക്സ് നമ്മുടെ ISL എങ്ങനെയാണ് കളിക്കുന്നത്. അതുപോലെ തന്നെ സാൽ അബ്ദുൽ സമദ്, പെരേര, ഡയാ, സൽവാർ, വാസ്കിസ്, പിന്നെ സബ്ബിൽ ഗില്ലുണ്ട്, നിഷുണ്ട്, എനസിപ്പോവിക്ക് ഉണ്ട്, ചെഞ്ചുണ്ട്, പ്രശാന്ത് ഉണ്ട്, വിൻസിൻ്റ് നമ്മുടെ രാഹുൽ KP ഉണ്ട്, ഗീവ്സൺ, സന്ദീപ്, ശ്രീകുട്ടൻ. ശ്രീകുട്ടൻ അത് നമ്മൾ ആഡ് ചെയ്തിന് മാറ്റിയിട്ടില്ല. അങ്ങനെ ശ്രീകുട്ടൻ്റെ ആയുഷ് അധികാരി, ഇങ്ങനെ പ്ലേയേഴ്സ് ഉണ്ട്. ചില പ്ലേയേഴ്സ് ഇതിലില്ല, ഇത്ര പ്ലേയേഴ്സിനെ ആഡ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഉള്ള പ്ലേയേഴ്സിനെ നമ്മൾ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും നമ്മളെ പ്ലേയേഴ്സിനൊക്കെ കരാറൊക്കെ ചെയ്യാനായിരുന്നു. ആൽബിനോ ഗോമസിനൊക്കെ 3 ഇയർ ഉണ്ട്. മാർക്കോ ലെസ്കോവിക്കിന് 11 മാസത്തെ കരാറുള്ളൂ. അപ്പോൾ നമുക്ക് കഴിയുമ്പോൾ കൂട്ടി കൊടുക്കുക. എങ്ങനെയാലും നമ്മൾ എത്ര കളിക്കുന്നു പറയാൻ പറ്റില്ല. ലൂണക്കൊക്കെ 5 ഇയർ കരാറുണ്ട്. എങ്ങനെയാലും കെയ്യാനായത് ചെഞ്ചോ, പ്രശാന്ത്, വിൻസി ഒക്കെയാണ് പ്രശ്നം. അതും നമ്മളിപ്പോൾ നോക്കണ്ട. എങ്ങനെയാലും നമ്പറൊക്കെ ഓക്കെ അല്ലേ? നമ്പറൊക്കെ ഓക്കെ. അപ്പോൾ എങ്ങനെയാലും നമുക്ക് ഇനി കളിക്കല്ലേ. നേരെ ഫസ്റ്റ് കളി ട്രാൻസ്ഫർ വിൻഡോ ഒക്കെ ഓപ്പൺ ആണ്. നമുക്ക് ഇപ്പോൾ ആരും നോക്കണ്ട. അവിടെ കുറേ ട്രാൻസ്ഫേഴ്സൊക്കെ നടക്കുന്നുണ്ട്.
എങ്ങനാലും ഈ മത്സരമൊക്കെ എന്താ കാട്ടുക, മത്സരം ഒഴിവാക്കാം. ഈ പ്രീ സീസൺ മത്സരം നമ്മൾ കളിക്കണേ ഗൈസ്, അത് വലിയൊരു യൂണിറ്റാണ്, അതൊന്നും വലിയ ഇതായി വരില്ല. അതുകൊണ്ട് തന്നെ പ്രീ സീസൺ മത്സരമൊക്കെ നമുക്ക് നമ്മൾ മറ്റേ മത്സരങ്ങളൊക്കെ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അതിൽ നമ്മൾ തോറ്റ് സ്കിപ്പ് ചെയ്തുകൊണ്ട് തന്നെ തോൽക്കാണ് ചെയ്തിട്ടുള്ള രണ്ട് മത്സരം. എങ്ങനെ ആലും നമ്മുടെ ISL ആദ്യ മത്സരം, നമ്മുടെ ഈ സീരീസിലെ ആദ്യ മത്സരം വരുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായിട്ടുള്ള മത്സരം മാത്രമേ കാണിക്കുന്നുള്ളൂ. എങ്ങനെ വീഡിയോ ലെങ്ത് കൂടാൻ സാധ്യതയുണ്ട്. എങ്ങനെ ഒരു അത്യാവശ്യം ലെങ്ത്തിൽ തന്നെ ആവും എല്ലാ വീഡിയോ വരെ, ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ ഒതുക്കാനാണ് ശ്രമിക്കുന്നത്. എങ്ങനെ ഇന്നത്തെ വീഡിയോ എത്ര ആവുന്ന അറിയില്ല. അപ്പോൾ അതിനു മുമ്പേ രണ്ട് മത്സരം നമ്മൾ സ്കിപ്പ് ചെയ്ത് തന്നെ നമുക്കൊരു ഓഫർ വന്നിട്ടുണ്ട്. നമ്മളെ പ്രഭുഷു ആങ്കിൽ ഗോൾ കീപ്പറിന് ഒരു ഓഫർ വന്നിട്ടുണ്ട്. ഏത് ക്ലബ് എന്നാണ് നമ്മൾ നോക്കിയിട്ടില്ല. ഓഫർ നല്ല പൈസ ഒക്കെ ഉണ്ട് തോന്നുന്നു ഗില്ലിന്. ഏത് ടീം എന്നാണ് ഇവിടുത്തെ എല്ലാ ടീമിവിടെ പ്ലെയർ ഓഫർ മെയ്ഡ് ഓഫർ എന്തോ നമ്മൾ എങ്ങനെ ആരും റിജക്റ്റ് ചെയ്യാണ്. ഗില്ലിനൊന്നും കൊടുക്കില്ല, ഗില്ലിന് നമുക്ക് ആവശ്യമുണ്ട്. യെസ്, അപ്പോൾ ഇനി എങ്ങനെയാലും നമുക്ക് നേരെ കളിക്കാം. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് വിഎസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്, ഇരു ടീമിൻ്റെയും ലൈനപ്പൊക്കെ അത് അങ്ങനെ സൈഡിൽ കാണാം. എങ്ങനെ നമ്മളെ ISL കളിക്കുന്നത് അതേപോലെ തന്നെ ആൽബിനോ തോമസിനാണ് കീപ്പറായിട്ടുള്ളത്. ആൽബിനോ തോമസിനാണ് റേറ്റിംഗ് കൂടുതലുള്ളത്. അപ്പോൾ ഇങ്ങനെ ആദ്യ കളികൾക്ക് അവിടെ ഡെസോം റൗണ്ട്, റച്ചാർസല, അതുപോലെ തന്നെ മാസലീനൊക്കെ നമ്മൾ കൊടുന്നൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം നമുക്ക് നേരെ കളിക്കാം, ആദ്യ മത്സരത്തിലേക്ക് പോകാം. രണ്ട് ടീമും ഹോം കിറ്റാണ്. അതാ ഇരു ടീം അതാ നമ്മുടെ ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. എങ്ങനെയാലും അങ്ങനെ എല്ലാവരും ഗെയിമിനെ കുറിച്ച് എങ്ങനെയുള്ള കളി, നിങ്ങളുടെ അഭിപ്രായമൊക്കെ എങ്ങനെയാലും കമൻ്റായി രേഖപ്പെടുത്തി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടൊന്ന് ഷെയർ ചെയ്ത് നമ്മൾ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനാൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട എങ്ങനെയാലും കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. എങ്ങനെ തുടരണോ അതോ വേണ്ടയോ ഒന്ന് നിങ്ങളെങ്ങനെയാലും കമൻ്റായി രേഖപ്പെടുത്താം. വ്യൂസ് കുറവാണ്, എന്നാലും നമ്മൾ ഇടാൻ ശ്രമിക്കാം. ഇത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പൊസിഷൻ ഇത് കാണാം. ലൈനപ്പ് ഇവിടെ അതാ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ഹെർണാൻ സണ്ടാന, സക്കരിയ ഡിയാലോ, രണ്ട് സെറ്റ് ഡിഫൻഡേഴ്സൊക്കെ ഉണ്ട്. അങ്ങനെ മത്സരം തുടങ്ങാൻ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ടച്ചോടെയാണ് മത്സരം തുടങ്ങുന്നത്. അങ്ങനെ എടുക്കട ജിക്സ ജിക്സ എടുക്കട. ഓ ആ തന്നെ ഫോളത്, ഇതാണ് ചടപ്പിതില്ല, വേറെ തൊടുമ്പോൾ പക്ക ഫോളാണ്. കീപ്പർ അൽബിനോ, എസ്കോവിക്, ഹർമൻജോത്, കാബ്ര, പുട്ടിയ 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 ബാക്ക് ഹാൻഡ് കൊടുത്തു ഡേഞ്ചർ ആക്കല്ലേ. ലെസ്കോവിക്, ഓമിപാങ് സഹൽ, അഡ്രിയാൻ ലൂണ, അഡ്രിയാൻ ലൂണ, ഓ ലൂണൻ്റെ അങ്ങനെ പോയി ഗൈസ്. പണിയാവോ ആ നമ്മൾ ഓർമ്മിപ്പാണ്ടല്ലേ. ചെക്കണ്ട് ചെക്കണ്ട് ലൂണൊക്കെ ഒരു ലോങ് ബോൾ. അഡ്രിയാൻ ലൂണ, പെരര ഡയാസ്, പെരര ലോങ് ബോൾ. അയ്യോ ഓ എടുത്ത് അടിക്കട. ജിക്സ ജിക്സ സോ പുറ്റിയ സഹൽ സഹൽ അബ്ദുൽ സമദ് ജിക്സൺ അൽവാറോ ബോക്സിലേക്ക് ഒരു ക്രോസ്. ആരുമില്ല മക്കളെ, ഒരു ക്രോസ് ചെയ്തിട്ടൊന്നും പുടിക്കട പുടിക്കട ഡെഷോൺ ബ്രോൺ. അതോ ഫൗൾ അഡ്വാൻസ്, ഓ ഫൗൾ ഫൗൾ ഫൗൾ. സക്കരിയ ഡിയാലോ അവരെ പുതിയ പ്ലെയറാണ്, ഒരു പുതിയ കൂടുന്ന കബ്ര എടുക്കട ബോൾ എടുക്കട ബോൾ എടുക്കട. ഒന്നൂറച്ചാ സ്ഥലം ഗൈസ് അടിച്ച്. ഓ നോർത്ത് ഈസ്റ്റ് അങ്ങനെ ആദ്യ ഗോൾ സ്കോർ ചെയ്തിരിക്കുകയാണ്. റൊച്ചാർസല അവർക്ക് വേണ്ടിയ ഗോൾ സ്കോർ ചെയ്ത് ആരാ അസിസ്റ്റ് ആണാവോ? വി പി സുഹൈറാ തോന്നുന്നു, വി പി സുഹൈർ ആണോ തോന്നുന്നു. റൊച്ചാർസലയുടെ ഗോളിലൂടെ അങ്ങനെ അവരെ മുന്നിലെത്തിക്കുകയാണ്. നമുക്ക് തിരിച്ചടിക്കണം. ഹലോ ആദ്യ കളിയാണ്. 20 ഇതിലൊരു ടീമിന് 3 കളിയായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ISL ലീഗിൽ അങ്ങനെ തോന്നുന്നു, ഒരു ടീമിന് ഒരു ടീമിനായിട്ട് തന്നെ 3 കളി വരുന്നുണ്ട്. അങ്ങനത്തെ രീതിയിലാണ് ഈ ലീഗ്. ഓ ഓ വാട്ട് എ ഷോട്ട്, സോൺ ടാർഗറ്റ് വെക്കാൻ സാധിച്ചില്ല. പൊന്തിപ്പോയി പൊന്തിപ്പോയി. പുറ്റിയാ കൊടുക്കട കൊടുക്കട. പെരേര, ജിക്സൺ, അത് ജിക്സണ് സാറ ബാക്ക് കാല്. എന്താ ഇവര് ഇവര് തൊടുമ്പോഴത്തേക്ക് ഫൗൾ, നമുക്ക് ഫൗളൊന്നും ചെയ്യല്ലോ. സാൽ പുറ്റിയ ലോങ് റേഞ്ച് അടി പുറ്റിയ. ഓ കീപ്പറെ സേവ് ചെയ്തിരിക്കുന്നു. അഡ്രിയാൻ ലൂണ ഉള്ളു വെക്കണോ, അവിടെ വെക്കണോ, ഉള്ളു വെക്കണം. ലൂണയുടെ കോർണർ ജിക്സൺ, ഐ
ഇടയിടാ സ്റ്റാഫ് തീരാൻ ഒരു മിനിറ്റ് എക്സ്ട്രാ ടൈം ഉള്ളല്ലോ. ടൈം പോ സാല ക്രോസ് ചെയ്യടാ വാസ്കസ്. ആ ഒരാളുണ്ട് ഇനിയല്ലോ, ഒരാൾക്കും ഹെഡിങ് പവർ ചെയ്യാൻ തോന്നുന്നു ഒരാളും. ഗൈസ് അങ്ങനെ ആദ്യ പകുതി, ഇത് നമ്മുടെ അവേ ഗ്രൗണ്ട് ആട്ടോ, നോർത്ത് ഈസ്റ്റിൻ്റെ ഗ്രൗണ്ട് വെച്ചിട്ടാണ് കളി. ഒരു ഗോളിൽ അങ്ങനെ തോറ്റെടുക്കുന്നു. സെക്കൻഡ് ഹാഫിൽ നമുക്ക് പവറാക്കാം, തിരിച്ചു വരുന്ന പ്രതീക്ഷിക്കാം. പെരേര, ഹോമിപ്പാ, ലൂണ, ജോജി പെരേരയുടെ പെരേര ഇതിലാണെങ്കിൽ പെട്ടെന്ന് കൈമ വെച്ച് നിൽക്കാൻ പറ്റില്ല, വന്ന് കട്ട് ചെയ്യാനും അങ്ങനെ അതാണ് പ്രശ്നം. സഹൽ സഹൽ ഹെർമൻജൂത് കാബ്ര ഖബ്ര എസ്കോവിക ഈ അന്നൊന്നും മറി കടന്നിട്ട് പോകാൻ പാടി കേട്ടാ. ഐ എസ് ഒരാളും ഡ്രിബിൾ ചെയ്ത് പോവാത്ത പ്ലെയറാ. ലൂണ ലൂണ പോടാ, മണ്ടറ മണ്ടറ ലൂണ. ആ പെരേര ഷോട്ട്, കിടിലൻ ഷോട്ട്, ലൂണയുടെ ഒരു പാസ്, കിടിലൻ ഷോട്ട്. പക്ഷെ നമുക്ക് വേണ്ട വെച്ചുക്ക. ലൂണ ജിക്സ, ഓ എഡ്, ഓ ഗോൾഡൻ സേവ്. ഖബ്ര എവിടുക്കാണിക്കുന്നത് വേണ്ട, ഖബ്രൊക്കെ അടികളായി. സാറേ സാറേ പൊട്ട പൊട്ട. 64 മിനിറ്റ് ആയി ഗൈസ്, തിരിച്ചടിക്കണല്ലോ. പെരേരയുടെ എടുത്തെടുത്ത് പോ. അൽവാറോ അൽവാറോ കിട്ടി, അൽവാറോ അയ്യേ കിട്ടിന്നാ. അത് കയ്യ് കിട്ടുമ്പോൾ നീ പോവാല്ല, ആരെയും വന്ന് എടുക്കട. ഖബ്ര സെൻഡാന അർണാൻ സെൻഡാന ലാക്ര പെരേര പെരേര ലൂണ 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 ചത്ത. ലൂണ പുറ്റിയയിലേക്ക്, പുട്ടിയാ പുട്ടിയാ ജിക്സൻ ജിക്സ് അടിക്ക്. അതും തട്ടി കീപ്പർ പന്ത്രക്കാരൻ. ഗോളാക്കടാ ചെങ്ങായി. ബി പി സുയറിനെ കയറ്റിയിട്ട് പാട്രിക് ഫ്ലോട്ട്മാനോ. ഫോറിൻ പ്ലെയർ, ഇന്ത്യൻ പ്ലെയറിനെ കയറ്റി ഫോറിൻ പ്ലെയർ. 5 ഫോറിൻ പ്ലെയേഴ്സ് ആയല്ല, ഇത് ഗെയിം ആയതുകൊണ്ട് പിന്നെ പറഞ്ഞിടും കാര്യമില്ല. പുട്ടിയാ, ഓ ക്രോസ് ബാർ പൊന്നു. പുറ്റിയുടെ കിഡിലൻ ഹെഡർ ഗൈസ്. ലൂണയുടെ കോർണറിൽ നിന്ന് ഓ ക്രോസ് ബാറിൽ തട്ടിപ്പോകുന്നു. വീണ്ടും ഒരു കോർണർ, വീണ്ടും കോർണർ. ലൂണ ലൂണ ജിക്സ എടുത്തിട, ഓ അത് കീപ്പർ. എത്ര ചാൻസാ എൻ്റെ പൊന്നേ. ഇതാർക്ക് കൊടുക്കുന്നു ഇപ്പോൾ അവിടെ ഇടാം. ബാക്ക് ഹെഡ് ബാക്ക് ഹെഡ് ചെയ്യാം. ഇതാർക്കും ചെയ്യാതെ ഇപ്പോൾ അവിടെ കൊടുക്കുക, അവിടെ കൊടുക്കുക. ലൂണ ലൂണ പെരേര അല്ല ക്രോസ്. 86 ഇൻറ്റു തോറ്റ്, ഫസ്റ്റ് കളിയിൽ തന്നെ തോൽക്കുന്നു തോന്നുന്നുണ്ടോ. ലെസ്കോയ്ക്ക് എവിടെ വെല്ലിട്ടെടുത്ത, അവിടെ ഇട്ടെടുത്ത. ആയി ഇടുക്ക് ഇടുക്ക് മേനെ എടുക്ക്. പെരേര പെരേര മണ്ടി എടുക്കട പെരേര എടുക്കെടുക്ക്. പോയി പ്രസ് ചെയ്യ് പ്രസ് ചെയ്യ്. ആ 2 മിനിറ്റ് എക്സ്ട്രാ ടൈം എടുക്കട ജീറ്റ്സ. ആ ലൂണ 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 ഐ ഫുൾ ടൈം. ആദ്യ മത്സരം അപ്പോൾ സോഹ ആദ്യ മത്സരം തോറ്റിരിക്കുകയാണ്. കഷ്ടമാണ് കേട്ടോ. ഓ പുറ്റേക്കാണല്ലോ മാൻ ഓഫ് ദി മാച്ച്. എന്നിട്ട് ഗോൾ അടിച്ച റൊച്ചാർസലെ കിട്ടിയിട്ട് പുറ്റേക്കാണ് നമ്മളെ ടീമിൽ കിട്ടിയിരുന്നു. പുറ്റി എന്തൊക്കെ ഇപ്പോൾ ചെയ്തു ഗോൾ. പുറ്റിയ ഷോർട്ട് ഓൺ ടാർഗറ്റ്, ഒരു ഷോർട്ട് ഓൺ ടാർഗറ്റ് ഉണ്ട്. പാസ് 8 പാസ്, ഏറ്റവും കൂടുതൽ പാസുകൾ കൊടുത്തിട്ട് പുറ്റിയാണ്. ഫൗളൊന്നുമില്ല. ടാക്കിൾ 2 ടാക്കിൾ സക്സസ്. 61% പൊസിഷനൊക്കെ നമുക്കാണ്. പക്ഷെ ഒരു നമ്മൾ 10 ഷോട്ട് അടിച്ചു, ഓരോ ഷോട്ടാണ് എടുത്തിട്ട് ഓൺ ടാർഗറ്റ് ഗോളുമായി. 3 നമുക്ക് ഓൺ ടാർഗറ്റ്. ഒരു കഥ നമുക്ക് നമുക്ക് പോയിന്റ് ടേബിളൊക്കെ. ഇതിപ്പോൾ അവസാനത്തെ കളി നോക്കുകയാണെങ്കിൽ 4-1 ബംഗളൂരു മുംബൈനെ തോൽപ്പിച്ച്, 3-0 ചെന്നൈ ഗോവനെ തോൽപ്പിച്ച്, 4-1 ഹൈദരാബാദിനെ തോൽപ്പിച്ച്, ഗോകുലം കേരള ജംഷഡ്പൂര് തോൽപ്പിച്ച് ഗോകുലത്തെ, നോർത്ത് ഈസ്റ്റ് ഒഡീഷ 1-0 ATK. ഗൈസ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് അറിയാത്ത കുറേ പേരുതി വരും കേട്ടോ. കുറേ ടീം ഇപ്പോൾ ISL ടീം ഓരോരുത്തർ സൈനിങ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടാവും. നമ്മൾ എങ്ങനെ ആരും സൈൻ ചെയ്യുന്ന നമുക്ക് പകുതി വെച്ചിട്ട് നമുക്ക് വേറെ സൈൻ നടക്കാം. എന്നാലും ഇപ്പോൾ ഇങ്ങനെ തന്നെ ഫോട്ടോ ഇതൊക്കെ വന്നിട്ടുണ്ടല്ലോ. പ്ലെയർ ഇതാ പുതിയ ഓഫർ ഗീവ്സൺ ബ്രിസ്റ്റൽ എഫ് സി ബ്രിസ്റ്റൽ സിറ്റിന്നോ
ഓക്കെ ഇവിടെയുള്ള ഒരുപാട് ക്രിസ്റ്റൽ സിറ്റിന്ന് ജീക്സ് അല്ല ഗീവ്സ് എന്നൊരു ഓഫർ വെക്കണോ? വേണോ? വേണ്ടല്ലോ. വേണോ? നെഗോസിയേഷൻ കൂട്ടി പൈസ ചോദിക്കണോ? അത് കൂട്ടുക. ന്യൂ ഓഫർ നോക്കണം. ഇൻവെസ്റ്റ് ഒക്കെ അത് വേണ്ട. ഓ ഇനി ഒഡീഷൻ ഇട്ടാണ് കൈസ്. നമുക്ക് അടുത്ത കളി എങ്ങനെയാലും എങ്ങനെയാലും ഈ ഇതിൽ നമ്മളെങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ടൈം കൂടുമ്പോൾ ആദ്യം തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ടൈം കൂടും. എങ്ങനെയാലും നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ നമ്മൾ 9-ാം സ്ഥാനത്താണുള്ളത്. നമ്മളെ ഇതൊക്കെ നോക്കാം. ഫിക്ചറല്ല മൈ ടൂർണമെൻറ്റ് സ്റ്റാറ്റ്സ്. 2 ഗോൾ പ്രിൻസിബാറ ബാംഗ്ലൂരിൻ്റെ, ആകാശ്ദീപ് സിംഗ് ബാംഗ്ലൂരിൻ്റെ 2. മിർലാൻ മുസാവ ചെന്നൈൻ്റെ 2 ഗോള്. അസിസ്റ്റിൽ ഡിയാഗോ മൗറീഷ്യോ മുംബൈയിൽ വന്നു അസിസ്റ്റ്, ഒരു അസിസ്റ്റ്. ലിയോൺ അഗസ്റ്റിന് മലയാളി. ശിവനാരായണൻ ബാംഗ്ലൂരിന്. എന്നാലും നമുക്ക് നോക്കാം പവറാക്ക അടുത്ത എപ്പിസോഡിൽ. ഇനി അടുത്തല്ലേ നമുക്ക് ഒഡീഷൻ എറ്റാണ്. പിന്നെ അതുപോലെ തന്നെ ഫിക്ചർ നോക്കി നമുക്ക് ഫിക്ചർ ഇതാ ഒഡീഷൻ എറ്റ് ജംഷഡ്പൂരിനെറ്റൊക്കെ വരുന്നത്. നമുക്ക് സൂപ്പർ കപ്പ്, ഹീറോ സൂപ്പർ കപ്പ് ക്വാർട്ടർ ഫൈനൽ നമുക്ക് ഒഡീഷൻ എറ്റാണ്. സൂപ്പർ കപ്പ് ഉണ്ട് ഇവിടെ. സൂപ്പർ കപ്പ് ഇങ്ങനെയാണല്ല നേരെ ഡയറക്റ്റ് ക്വാർട്ടർ ഫൈനൽ. ഇതിൽ ഏതൊക്കെ ടീം ഇല്ല? 8 ടീമുള്ളൂ. അതിൽ ബാക്കി 4 ടീം അല്ല, യെസ് 8 ടീമുള്ളൂ. ബാക്കി 12 ടീം അല്ല, 4 ടീം ഇതിലുണ്ടാവില്ല. അത് കേരളം എങ്ങനെയാലും ഉണ്ട് എങ്ങനെയാലും. പിന്നെ ഇവിടെ ചാമ്പ്യൻസ് ലീഗ്, യൂറോപ്പ കപ്പൊക്കെ ഉണ്ട്. യൂറോപ്പ ലീഗ്, UEFA ചാമ്പ്യൻസ് ലീഗ് ഒക്കെ ഉണ്ട്. അതിലൊക്കെ ഉണ്ടാവുമ്പോഴുണ്ടാവാൻ സാധ്യത കുറവാണ്. എന്നാലും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എങ്ങനെയാലും കേൾക്കുന്നത് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതിൽ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.